കോടതി ആ അന്വേഷണം അങ്ങ് ഏറ്റെടുത്താണെന്നായിരുന്നു ജഡ്ജി തന്നെ ജഡ്ജി തന്നെ അന്വേഷിക്കട്ടെ നല്ലത് ചോദ്യം ചോദിച്ചോണ്ടിരിക്കുന്നതിലും അവരെ പുള്ളി തന്നെ അങ്ങ് ഇറങ്ങി സ്വപ്ന അറസ്റ്റൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് എളുപ്പമുണ്ടല്ലോ കോടതിക്ക് എന്ത് ചെയ്യാത്തൊരു കാര്യം ഏജൻസി അല്ലേ തീരുമാനിക്കുന്നത് എങ്ങനെ നടത്തണം ആരെ അറസ്റ്റ് ചെയ്യണം ആരെ ചോദ്യം ചെയ്യണം കോടതിയാണോ തീരുമാനിക്കുന്നത് സ്വപ്നയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജൻ്റെ പ്രതികരണമാണിത് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിന് അറസ്റ്റ് ചെയ്യാത്തത് യൂണിടാക്ക് അഴിമതി കേസിൽ സ്വപ്ന സുരേഷിന് പങ്കുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വപ്ന സുരേഷിന് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ഇ ഡിയോട് ചോദിക്കുകയുണ്ടായി ഇതാണ് സ്വപ്നയുടെ വക്കീൽ കൃഷ്ണരാജിനെ പ്രകോപിപ്പിച്ചത് കൃഷ്ണരാജ് പറയുന്നത് കോടതി അങ്ങ് നേരിട്ട് അന്വേഷണം ഏറ്റെടുക്കട്ടെ പിന്നെന്തിനാ അന്വേഷണ ഏജൻസി ആ ജഡ്ജി തന്നെ അങ്ങ് അന്വേഷിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് കോടതി എന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോടതിക്കും മേലെയൊന്നും നീ ഈ കൃഷ്ണരാജിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നതാണല്ലോ ഈ കേരളം കണ്ട ഏറ്റവും വലിയ തീവ്രവാദിയാണ് ഈ കൃഷ്ണരാജ് എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗാന്ധി കൊല്ലപ്പെടുന്ന കാലത്ത് നാതുറാം വിനായക ഗോഡ്സെ ഗാന്ധിയെ കൊല്ലുന്ന കാലത്ത് ഈ കൃഷ്ണരാജ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അന്ന് ഈ കൃഷ്ണരാജ് ഏതെങ്കിലും കോടതിയിൽ വക്കീലായിരുന്നെങ്കിൽ ഗോഡ്സേക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി പോകുമായിരുന്നു അത്രയധികം മതനിരപേക്ഷതയെ വെറുക്കുന്ന തീവ്രവാദിയായിട്ടുള്ള ആർ എസ് എസ് വലിയ തീവ്രവാദിയാണ് ഞാനെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആ കൃഷ്ണരാജാണ് സ്വപ്നയുടെ അഭിഭാഷക അപ്പൊ കഴിഞ്ഞ ദിവസം കോടതി ചൂണ്ടിക്കാണിച്ചത് എന്താണ് ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷിനെതിരെ കൃത്യമായ തെളിവ് ഇ ഡിയുടെ പക്കൽ സ്വപ്ന പ്രതിയാണ് എന്ന് ഇ ഡിക്ക് പക്ഷെ എന്താണ് ഇ ഡി സ്വപ്നയെ അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും ആരും ചോദിക്കുന്ന ചോദ്യല്ലേ അതൊരു കോടതി ചോദിച്ചില്ലെങ്കിൽ അത്ഭുതമല്ലേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിവശങ്കറിന്റെ ജാമ്യം പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഹിയറിംഗിന്റെ ഭാഗമായിട്ടാണ് ശിവശങ്കറിന് ജാമ്യം അനുവദിച്ചില്ല പക്ഷേ കോടതി ഇത്തരത്തിലൊരു ശ്രദ്ധേയമായ പരാമർശം നടത്തുന്നത് എന്തുകൊണ്ട് സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഈ ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൃഷ്ണരാജ് വക്കീലിന് പൊള്ളും കാര്യം എന്താണെന്നറിയോ ഈ സ്വപ്ന സുരേഷും കൃഷ്ണരാജ് വക്കീലും ഇ ഡിയും മോഡിയും ബി ജെ പിയും കോൺഗ്രസും സകല ഉള്ളുമുരുക്ക് മൂർക്കൻ പാമ്പ് കാഞ്ഞിര കുറ്റികളെല്ലാം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ തകർക്കാനും കേരളത്തിലെ ഇടതുപക്ഷം തട്ടിമറിക്കാനും കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കളെ വേട്ടയാടാനും ഒക്കെയാണല്ലോ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുകമറ സൃഷ്ടിക്കുകയാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ചില കാതലായ കാര്യങ്ങൾ കോടതിയുടെ ഭാഗമായിട്ട് ചോദ്യമായിട്ട് ഉയരുകയാണ് ഇപ്പൊ ഡോളർ കടത്ത് സ്വർണ കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്വപ്ന സുരേഷും അതുപോലെ തന്നെ കൃഷ്ണരാജ് വക്കീലും ബി ജെ പി കാരും കോൺഗ്രസുകാരും എന്തൊക്കെ തോന്നിയാസങ്ങളാണ് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞു നടന്നിരുന്നത് പിണറായി എപ്പൊ തൂക്കുന്നൊക്കെ ആയിരുന്നില്ലേ പക്ഷെ കഴിഞ്ഞ ദിവസം കോടതി എന്താ പറഞ്ഞത് പിണറായിക്കെതിരെ കേരള മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് എച്ച് ആർ ഡി എസിന്റെ മാനേജറായിട്ടുള്ള അജിത് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി കോടതിയെ സമീപിച്ചപ്പോൾ മുഖ്യമന്ത്രിയുമായി ഈ കേസിന് യാതൊരു ബന്ധവുമില്ല മുഖ്യമന്ത്രിയിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ട യാതൊരു കാര്യവും എന്ന് കോടതി പറയുകയുണ്ടായി അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആളുകൾക്ക് വല്ലാത്ത ബേജാറായിട്ടുണ്ട് കാര്യം ഇപ്പോ കോടതി തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഈ അടുത്ത കാലത്ത് നമ്മളൊക്കെ കണ്ടതല്ലേ സ്വപ്ന സുരേഷിന്റെ കണ്ടുകെട്ടിയിരുന്ന കെട്ടിയിരുന്ന സ്വത്തൊക്കെ തിരിച്ചു കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് നമ്മളൊക്കെ കണ്ടതല്ലേ സ്വപ്ന സുരേഷ് സംഘപരിവാറിന്റെ വിശുദ്ധ പശുവാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പൊ ഈ സ്വപ്നയെ കൊണ്ട് നടക്കുന്നത് സംഘപരിവാർ തന്നെയാണ് നോക്കൂ നിങ്ങൾ ഏതെല്ലാം രീതിയിലാണ് അവരിടപെട്ടിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊക്കെ വലിയ തോതിൽ വാർത്തയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രസക്തമായ ചില പ്രതികരണങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് വാർത്തയാക്കാൻ ഇവരെ കിട്ടില്ല മാധ്യമങ്ങളെ കിട്ടില്ല അതിനെക്കുറിച്ച് അന്ത്യ ചർച്ചയൊന്നും ഉണ്ടാവില്ല എന്തായാലും വളരെ കൃത്യമാണ് കാര്യം ഇവിടെ ഇ ഡിയും മോഡിയും സ്വപ്നയും അതുപോലെ തന്നെ കൃഷ്ണരാജ് വക്കീലും ബി ജെ പിയും കോൺഗ്രസും എല്ലാവരും ചേർന്ന് ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ഈ വിഷയത്തെ ഉപയോഗിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷ നേതാക്കളെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയത്തെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് സ്വപ്ന ഇ ഡിയുടെ ഹെഡൊന്നും അല്ലല്ലോ അതല്ലെങ്കിൽ ഈ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവേഷണം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടതും അല്ലല്ലോ പ്രതിയല്ലേ ഈ കേസിലെ എന്നിട്ടാണ് ഈ കളി കളിക്കണേ എന്തായാലും കൃഷ്ണരാജേ കൊള്ളാം സങ്കടം മനസ്സിലാവുന്നുണ്ട് അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പൂ അരിയിക്കോട്